പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലയത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ബാങ്കുകളായ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഐ സി ഐ സി ബാങ്കുകൾ എന്നിങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ ചില നിർണായകമായ മാറ്റങ്ങൾ നിലവിൽ വരുന്നുണ്ട് ചെക്ക് പേയ്മെൻറ്റ് പണമിടപാടുകൾ വിവിധ സേവനങ്ങൾക്ക് ചുമത്തുന്ന ഫീസുകൾ തുടങ്ങിയവയിലൊക്കെ കാര്യമായ മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ വരുന്ന ബാങ്കുകൾ വരുത്തുന്ന ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങൾ അറിയാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പണം ഫൈനായി ചുമത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഓരോ ബാങ്കുകളും ഫെബ്രുവരി മുതൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആദ്യം എസ് ബാങ്കിൽ വരുത്തുന്ന പ്രധാനപ്പെട്ട മാറ്റം പരിശോധിക്കാം അതായത് ഐ എം ിൽ പുതിയ നിയമവുമായിട്ടാണ് ജനങ്ങൾക്കിടയിൽ വരുന്നത് ജനങ്ങൾക്കിടയിൽ ഡിജിറ്റൽ ബാങ്കിനോട് താല്പര്യം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഐ എം ബി എസ് സേവനത്തിലൂടെ സൗജന്യമായി കൈമാറാവുന്ന തുകയുടെ പരിധി എസ് ബി ഐ ഉയർത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയാക്കി പരിധി ഉയർത്തിയിട്ടുണ്ട് ചാർജുകളൊന്നുമില്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ ഐ എം ബി എസ് സംവിധാനത്തിലൂടെ എസ് ബി ഐയുടെ ഇന്റർനെറ്റ് ബാങ്കിൽ അതല്ലെങ്കിൽ മൊബൈൽ ബാങ്കിലൂടെ കൈമാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് നടപ്പാക്കുന്ന പുതിയ മാറ്റെ കുറിച്ചാണ് അതായത് ഇ എം ഐകൾ കൃത്യമായി നാഷണൽ ബാങ്ക് ഉയർത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി ഫൈനായി നൽകേണ്ടി വരുന്നത് നേരത്തെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ നൂറ് രൂപ ആയിരുന്നു ഫൈനായി ചുമത്തിയിരുന്നത് എന്നാൽ ഇനി മുതൽ ഇ എം ഐകൾ മുടങ്ങുകയാണ് എങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മൂന്നാമതായി ബാങ്ക് ഓഫ് ബറോഡ കൊണ്ടുവരുന്ന പുതിയ സിസ്റ്റമാണ് അതായത് പോസിറ്റീവ് system ചെക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഇനി മുതൽ ചെക്ക് പേയ്മെന്റ് ബാങ്ക് ഓഫ് ബറോഡയിൽ വെരിഫിക്കേഷൻ ആവശ്യമായി വരും ഇക്കാര്യത്തിൽ ബാങ്കിന് കൺഫർമേഷൻ ലഭിച്ചില്ല എങ്കിൽ ചെക്ക് ക്ലിയറൻസ് നടക്കില്ല പോസിറ്റീവ് പേ സിസ്റ്റം എന്നാണ് ബാങ്ക് ഓഫ് ബറോഡ പുതിയ സംവിധാനത്തിന് വിളിക്കുന്നത് പോസിറ്റീവ് പേ സിസ്റ്റം ആർ ബി ഐ കുറച്ച് മുമ്പ് തന്നെ കൊണ്ടുവന്നൊരു കാര്യമാണ് അൻപതിനായിരം രൂപയുടെ മുകളിലുള്ള ചെക്കുകൾക്കാണ് ഇത് ബാധകം നമ്മൾ ഒരു ചെക്ക് നൽകുന്ന സമയത്ത് ബാങ്കിനെ കൂടി അറിയിക്കണം ഈ നമ്പർ ചെക്കിൽ ഇന്നേ ഇത്ര രൂപ ഞാൻ നൽകിയിട്ടുണ്ട് അദ്ദേഹം ഈ ചെക്കുമായി വരുന്ന സമയത്ത് അദ്ദേഹം ിന് ഈ ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്നുള്ള ഒരു അറിയിപ്പ് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എങ്കിൽ ഈ ചെക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ അറിയിച്ചിരിക്കുന്നത് നാലാമതായി സംസാരിക്കുന്നത് ഐ സി ഐ സി ബാങ്ക് വരുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റമാണ് അതായത് ഫെബ്രുവരി മാസം പത്ത് മുതൽ ക്രെഡിറ്റ് കാർഡ് ചാർജുകൾ ഐ സി ഐ സി ബാങ്ക് ഉയർത്തിയിട്ടുണ്ട് ഉപഭോക്താക്കൾ ഇനി രണ്ടര ശതമാനം ഇടപാട് ചാർജായി നൽകണം ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാൻ വൈകിയാൽ മൊത്തം തുകയുടെ രണ്ട് ശതമാനം ഫൈനായി നൽകേണ്ടി വരും ഇതുകൂടാതെ അൻപത് രൂപയും ജി എസ് ടിയും ഉപഭോക്താവിന്റെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസത്തിൽ ബാങ്കുകൾ വരുത്തുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിനും എല്ലാവർക്കും നന്ദി